ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രഗ്നൻസി പീരീഡിലുണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. പലപ്പോഴും നമുക്ക് പ്രഗ്നൻസി ടൈമിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ മിക്കവരും ചിന്തിക്കുന്നത് ഇതൊക്കെ പ്രഗ്നൻസിയിൽ കോമൺ അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും എന്നൊക്കെയാണ്. എന്നാൽ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മളത് നിസാരമായിട്ട് കാണരുത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നതെന്നും കുഞ്ഞിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. നിങ്ങളുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൂടുതലായിട്ട് ബ്ലീഡിംഗ്, വയറുവേദന, അതുപോലെ ബോധക്ഷയം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊരു എക്ടോപിക് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണ്. ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികളുടെ അണ്ഡം യൂട്രസിൽ പ്രവേശിക്കാതെ മറ്റു ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് ഇത് ഫെലോപ്യൻ ട്യൂബിലായിരിക്കും ഇരിക്കുന്നത്. ഇത് ഗർഭിണികൾക്ക് അപകടകരമാണ്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനാണ് നിങ്ങളുടെ ഫസ്റ്റ് ചെക്കപ്പിന് പോകുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഈ സ്കാനിങ്ങിലൂടെയാണ് നിങ്ങളുടെ പ്രഗ്നൻസി കറക്റ്റ് യൂട്രസിൽ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നത്. ഇതിനു പുറമെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, മസിൽസിൻ്റെ ചേഞ്ചസും അബോർഷൻ്റെ ലക്ഷണമാവാം. അതുപോലെ ചിലർക്കൊക്കെ പ്രഗ്നൻസിയുടെ തേർഡ് ട്രൈമസ്റ്ററിൽ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ ക്ലാസിൻ്റെയൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റുന്നതിൻ്റെ ലക്ഷണമാവാം. ഇനി നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ ഏത് ട്രൈമസ്റ്ററിൽ ബ്ലീഡിങ് അനുഭവപ്പെട്ടാലും എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങളുടെ ബ്ലീഡിങ് നിസ്സാരമായിട്ട് കാണരുത്. ഇനി രണ്ടാമത്തെ ലക്ഷണമാണ് വളരെ കൂടുതലായിട്ടുള്ള തലചുറ്റലും ഛർദിയും. ഗർഭകാലത്തെ ഛർദിയും തലചുറ്റലും എല്ലാ ഗർഭിണികൾക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ഒന്നും കഴിക്കാൻ പറ്റാതെ വരുന്നതും ഒരു നല്ല ലക്ഷണമല്ല. ഇങ്ങനെ കൂടുതലായിട്ട് അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ വേഗം തന്നെ ഡോക്ടറെ കാണുക. ഇത് കുഞ്ഞിന് പോഷകക്കുറവ് വരാനും കുഞ്ഞിൻ്റെ വളർച്ച പ്രോപ്പറായി നടക്കാതെ വൈകല്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ ചാൻസസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ അനക്കം ഫീൽ ചെയ്യാതെ വരുന്ന ഒരവസ്ഥ. കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളുടെ അനക്കം 5-ാം മാസത്തിൻ്റെ അവസാനമോ 6-ാം മാസത്തിൻ്റെ തുടക്കത്തിലോ ഒക്കെ ഏകദേശം എല്ലാവർക്കും കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് ഇരുന്നതിന് ശേഷം പെട്ടെന്ന് കുഞ്ഞിൻ്റെ അനക്കം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് അപകടകരമാണ്. ചിലപ്പോഴൊക്കെ ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ചൂട് വെള്ളമോ കുടിച്ചതിന് ശേഷം ഒന്ന് കിടന്ന് നോക്കാം, അല്ലെങ്കിൽ മധുരം കഴിച്ച് നോക്കാം. ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും കുഞ്ഞിൻ്റെ അനക്കം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് വേണ്ട അഡ്വൈസ് എടുക്കാനായിട്ട് മറക്കരുത്. ഇനി വേറൊരു ലക്ഷണമാണ് നിങ്ങളുടെ തേർഡ് ട്രൈമസ്റ്ററിൽ സമയത്തിന് മുമ്പ് നിങ്ങൾക്ക് ലേബർ പെയിൻ വരുന്നത്. ഇതും അപകടകരമായ ഒന്നാണ്. പ്രഗ്നൻസി സ്വാഭാവികമായിട്ടും 9 മാസത്തെ കാലയളവാണ്. ആദ്യമായി അമ്മയാകുന്നവർക്ക് സാധാരണയായിട്ടുള്ള ലേബർ പെയിനും പ്രീ മെച്ചുർ ലേബർ പെയിനും മനസ്സിലാകാനായിട്ട് പറ്റില്ല. പലപ്പോഴും പ്രീ മെച്ചുർ ലേബർ പെയിനിൻ്റെ ലക്ഷണം വളരെ കൂടുതലായിരിക്കില്ല. അതുപോലെ വേദന ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് മാറുകയും ചെയ്യും. അതുപോലെ ചിലർക്ക് വെള്ളം കുടിക്കുമ്പോൾ ഈ ഒരു പെയിൻ മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതൊന്നും ലേബർ പെയിനിൻ്റെ ലക്ഷണങ്ങളല്ല. ഇനി നോർമലായിട്ടുള്ള ലേബർ പെയിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 10 മിനിറ്റ് ഇടവിട്ട് വരികയും സമയം കഴിയുമോറും വേദന കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഡെലിവറിൻ്റെ ടൈം ആകുമ്പോൾ പെയിൻ വളരെ കൂടുതലായിട്ട് തോന്നും. ഇനി വേറൊരു ലക്ഷണമാണ് ഫ്ലൂയിഡ് ലീക്കേജ്. അതായത് നമ്മുടെ കുഞ്ഞ് അമ്നോട്ടിക് ഫ്ലൂയിഡിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാലോ, പ്രസവ സമയത്ത് ഈ ഒരു ഫ്ലൂയിഡ് പൊട്ടി കുഞ്ഞിന് പുറത്തേക്ക് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഡെലിവറി ഡേറ്റിന് മുമ്പായിട്ട്, അതായത് 36 വീക്സിന് മുമ്പായിട്ട് ഫ്ലൂയിഡ് ലീക്ക് ആയാലും നിങ്ങൾ പ്രീ മെച്ചുർ ഡെലിവറിയാണ് നടക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ലീക്ക് അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണാം. ഇനി മറ്റൊരു ലക്ഷണമാണ് തേർഡ് ട്രൈമസ്റ്ററിൽ തലവേദന, വയറുവേദന, ശരീരത്തിൽ നീര് ഇവയൊക്കെ സ്ഥിരമായിട്ട് അനുഭവപ്പെടുക. ഇത് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിൽ ഏറ്റവും കൂടുതലായിട്ട് പേടിക്കേണ്ട ഒന്നായ പ്രീ ക്ലാംസിയയുടെ ലക്ഷണമാണ്. ഇതിന് കാരണം ഹൈ ബി പിയും യൂറിനിലെ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതുമാണ്. ചിലർക്കിത് പ്രഗ്നൻസിയുടെ 20-ാമത്തെ ആഴ്ചയിൽ തന്നെ കാണാറുണ്ട്. അപ്പോൾ ഇതിന് തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. BP ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിന് കുറവുണ്ടാവും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഗർഭകാലത്ത് നല്ല കെയറിങ് വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് BP ഒക്കെ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. നിങ്ങൾക്കിങ്ങനെ വയറുവേദന, തലവേദന, കാഴ്ചക്കുറവ്, ശരീരത്തിൽ നീര് ഇവയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക.
ഇനി വേറൊരു ലക്ഷണമാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടെ പനിയും ജലദോഷവും വരുന്നത്. ഗർഭിണികളിൽ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടെ ജലദോഷവും പനിയും മാറി മാറി വരുന്നത്. ഈ ഒരു ടൈമിൽ ഹോർമോൺ ചേഞ്ചസിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത്. ഇതുകൊണ്ടാണ് പനിയും ചുമയും ജലദോഷവും ഒക്കെ പെട്ടെന്ന് പിടിപെടുന്നത്. നിങ്ങൾ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനായിട്ട് കൃത്യമായ സമയത്ത് തന്നെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ അഡ്വൈസ് അനുസരിച്ചിട്ട് മെഡിസിനും കൃത്യമായിട്ട് കഴിക്കുക. ഇത് നിങ്ങളുടെ പ്രോബ്ലംസ് കൂടാതെ വേഗം തന്നെ റിക്കവർ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതുകൂടാതെ ചിലർക്ക് നടക്കുന്ന സമയത്ത് കൂടുതലായിട്ടും പെയിൻ ഉണ്ടാകാറുണ്ട്. അതായത് ഗർഭിണികൾ മോർണിങ്ങിലും ഈവനിങ്ങിലും ഒക്കെ നടക്കുന്നത് നല്ലതാണല്ലോ. നോർമൽ ഡെലിവറി നടക്കാനും അതുപോലെ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയായ രീതിയിൽ എത്താനും ഒക്കെയാണ് നടക്കുന്നത്. ചിലർക്ക് കൂടുതലായിട്ട് നടന്നാൽ പിന്നെ ഇരുന്നിടത്ത് നിന്ന് എണീക്കാനോ ബെഡിൽ കിടക്കാനോ അവിടെ നിന്ന് എണീക്കാനോ ഒക്കെ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടി വരും. കൂടുതലായും കാലും വജൈനൽ ഏരിയയിലും ഒക്കെ ഒരുപാട് പെയിൻ ഉണ്ടാവും. അത്തരത്തിൽ ബുദ്ധിമുട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറിനോട് പറയുക. കോമൺ ആയിട്ട് പ്രഗ്നൻസി പീരീഡിൽ വജൈനൽ ഏരിയയിലും കാലിലും ഒക്കെ പെയിൻ ഉണ്ടാവും. അത് നോർമലാണ്. ഇങ്ങനെ ഒരുപാട് പെയിൻ നടക്കുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിൻ്റെ റീസൺ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക, സേഫ് ആയിട്ടിരിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.